വസ്സലാമു പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്ത ശക്തികളെയും വ്യക്തികളെയും മഹാത്മാക്കളെയും ആരാധിക്കുക അവരോട് പ്രാർത്ഥനകൾ നടത്തുക സഹായ നടത്തുക ഇതൊക്കെ ഇസ്ലാം ഏറ്റവും വമ്പിച്ച പാപമായി കാണുന്ന ഷിർക്കാണ് എന്ന് നമുക്കറിയാമല്ലോ ഈ ഷിർക്കിനെതിരെ നമ്മളെ നിരന്തരമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ കാലാകാലങ്ങളായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ അള്ളാഹുവിൻ്റെ കിതാബ് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് ആയത്തുകൾ ഓതിക്കൊണ്ട് മൺമറഞ്ഞ് പോയ മഹാത്മാക്കളെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് സഹായം തേടാം എന്ന് അവര് ദുർവ്യാഖ്യാനിക്കാറുണ്ട് നമുക്കറിയാമല്ലോ കൊട്ടപ്പുറം സംവാദത്തിലാണല്ലോ അള്ളാൻ്റെ കിതാബിലെ ആയത്ത് ഓതിക്കൊണ്ട് ഒരാത്തിൻ്റെ കഷ്ണാണ് ഓതിയത് അത് ഓതിക്കൊണ്ട് എന്താ പറഞ്ഞത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കളോട് ചോദിക്കാം സഹായം നടത്താം കാന്തപുരം എന്നുള്ള ആയത്തിന്റെ കഷ്ണം ആ അത്ര ഒരു ഒരു ഭാഗം മാത്രം ഓതിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിനെ കഠിനമായി ദുർവ്യാഖ്യാനം നടത്തിയത് ഷിർക്കിന് പച്ച ഷിർക്ക് ആ ഷിർക്കിന് വേണ്ടിയിട്ട് അള്ളാഹിന്റെ കിതാബിലെ വചനം ദുർവ്യാഖ്യാനം നടത്തി അങ്ങനെ എത്രയോ വചനങ്ങള് അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തുകള് ഈ സമസ്തയിലെ ഒരുപാട് മുസ്ലിയാക്കന്മാർ പലപ്പോഴായി ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് എന്ന് മാത്രമല്ല ഹദീതിൻ്റെ ഗ്രന്ഥങ്ങളിൽ പല ഹദീസുകളും അവർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട് എന്നാൽ ഈ സമീപ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഒരു ദുർവ്യാഖ്യാനം എന്ന് പറയുന്നത് നബി ഫോനി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്നോട് ദുആ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സഹോദരങ്ങളെ നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്ക് അതാ നബി തന്നെ നബിയോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി പാടുള്ളതല്ല കാരണം ആ വചനം എപ്പോൾ പറഞ്ഞതാണ് എന്തർത്ഥത്തിൽ പറഞ്ഞതാണ് ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ സഹേഹ് മുസ്ലിമിലെ ഒരു വചനമാണത് ബാബുമൻ തറക്കമാലൻ വറസതിഹി ഒരാൾ മരണപ്പെട്ടു പോകുമ്പോൾ ആ പോകുന്ന സമ്പത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്കുള്ളതാണ് എന്നുള്ളതാണ് ആ ബാബിൻ്റെ തലക്കെട്ട് ആ അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് ആ അദ്ധ്യായത്തിൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊൻപതാം നമ്പറായിക്കൊണ്ട് മഹാനായിട്ടുള്ള വചനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനമാണ് فأيكم ما ترك دينا أو ليئة فدعوني أنا وليه وأيكم وأيكم ما ترك مالا فل يؤثر بماله عسابته من كان إذا أنا أنا أولى الناس بالمؤمنين في كتاب الله عز وجل أنا نيان هذا والله عند رسول بريان ബിൽ ജനങ്ങളുടെ കൂട്ടത്തില് കിതാബിൽ തന്നെ ഉള്ള കാര്യമാണ് സുഹൃത്തുൽ ആ കാര്യം പറയുന്നുണ്ട് അതായത് സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാൾ ഏറ്റവും കടപ്പാടെ അടുത്തത് അള്ളാഹിൻ്റെ റസൂലിനോടാണ് അപ്പോ എന്നിട്ട് റസോല്ല പറയാണ് ഫഅയ്യു കുമാറൊക്കെ ഉയ്യാത്തൻ ആരെങ്കിലും കടമുള്ള നിലയ്ക്ക് മരണപ്പെട്ടു പോകാണ് അപ്പോൾ ഈ കടം കടക്കാരനായിട്ട് മട മരണപ്പെട്ടു പോകുന്ന ആ വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു പോകുകയാണെങ്കിൽ അത് എന്നെ അറിയിക്കണം അതാണ് എന്ന് പറഞ്ഞാൽ എന്നെ അറിയിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നോട് പറയണം ഏർ ആ മരണപ്പെട്ട ആളുടെ ബന്ധുക്കൾ അത് അറിയണ ആളുകൾ എന്ത് ചെയ്യണം എന്നോട് പറയണം അനവഅ വലിയു ഞാന് അവന്റെ രക്ഷാധികാരിയാണ് വലിയ എന്ന് പറയാം അതെന്തുകൊണ്ടാ പറയുന്നത് ആ അതിന്റെ വിശദീകരണം ഒരു ഹദീസ് കിട്ടുമ്പോഴേക്ക് ആ അതില് ഫോനി എന്നുണ്ട് അള്ളാഹിൻറെ റസൂലിനോട് ആ ചെയ്യണം എന്ന് കണ്ടിട്ട് കാള പെറ്റു എന്ന് പറയുമ്പോഴേക്ക് കയറെടുക്കല്ല മറിച്ച് കാള പെറുമോ എന്ന് ചിന്തിക്കണം നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇവിടെ ഫതോനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പറയണ്ടായി ഇത് എന്ത് സന്ദർഭത്തിലാണ് പറയുന്നത് കടവുമായി കടക്കാരനായിട്ട് മരണപ്പെട്ടു പോകുന്ന ഒരാൾ അപ്പോ നമ്മൾ അറിയ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് ഒരു ഹദീസ് അതിനെ മറ്റ് ഹദീസുകൾ കൊണ്ടാണ് വ്യാഖ്യാനിക്കുക അതേ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ഉണ്ടാകും അപ്പോൾ സ്വഹൈഹുൽ ബുഹാരിയില് ആവർത്തിച്ചു കൊണ്ട് വന്നിട്ടുള്ള ഒരു വചനമുണ്ട് അതിലിതിൻ്റെ വിശദീകരണം കാണാം അബൂ അബുഹു നിവേദനം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അത് കേട്ടാൽ ഈ വിഷയത്തിലുള്ള സംശയമാറും عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم كان يؤتى بالرجل المتوفى عليه الدين فيسأل هل ترك لدينه فضلا فإن حدث أنه ترك لدينه وفاء صلى وإلا قال للمسلمين صلوا على صاحبكم فلما فتح الله عليه الفتوح قال أنا أولى بالمؤمنين من أنفسهم

മരണപ്പെട്ട ഒരു വ്യക്തിയുടെ ജനാസ കൊണ്ടുവരപ്പെട്ടാൽ ആ മരിച്ചാൽക്ക് കടമുണ്ട് എങ്കിൽ ഫയസ് അലു ഹൽ അള്ളാൻ്റെ റസൂല് ചോദിക്കും ഇദ്ദേഹത്തിന്റെ കടം വീട്ടാൻ അദ്ദേഹത്തിന് സമ്പത്തുണ്ടോ അന്നഹു തറക്കലി ദൈനി അങ്ങനെ ആ മരണപ്പെട്ട കടക്കാരനായിട്ട് മരണപ്പെട്ട വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കടം വീട്ടാനുള്ള സമ്പത്തുണ്ട് എന്ന് പറയപ്പെട്ടാൽ റസൂലുള്ള അങ്ങനെ വിവരം കിട്ടിയാൽ റസൂലുള്ള മയ്യത്ത് നമസ്കരിക്കും വ ഇല്ല ഇനി അഥവാ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കടം വീട്ടാനുള്ള സ്വത്തില്ല എങ്കിലോ കാലലിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളോട് അള്ളാൻറെ റസൂല് പറയും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി റസൂലുള്ള മാറി നിൽക്കുന്ന കടക്കാരനായിട്ട് മരണപ്പെട്ട കടം കിട്ടാനുള്ള സാഹചര്യം ഇല്ല എങ്കിൽ അതായിരുന്നു ആദ്യകാലത്ത് പറഞ്ഞത് എന്നിട്ട് പറയാൻ എന്നാൽ എന്നാല് ിൽ കാലത്ത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന് മുസ്ലിങ്ങൾ വിജയങ്ങൾ നൽകിയപ്പോൾ ഞാൻ അഥവാ അള്ളാഹുവിൻ്റെ റസൂല് സത്യവിശ്വാസികൾക്ക് അവരുടെ ദേഹങ്ങളെക്കാൾ സ്വന്തം ദേഹങ്ങളെക്കാൾ ഏറ്റവും അടുത്തവനാകുന്നു അടുപ്പമുള്ളവനാണ് എന്ന് പറഞ്ഞ ആ കടപ്പാടിനെ കുറിച്ച് ഫമൻ പറയാൻ പറയാണ് സത്യവിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോകുകയും കടക്കടം ഉപേക്ഷിച്ച് അങ്ങനെ മരണപ്പെട്ടു പോവുകയും അതായത് കടബാധ്യതയുള്ളവനായി മരണപ്പെട്ടു പോയാൽ ആരെ സത്യവിശ്വാസികളിൽ വല്ലവനും അപ്പോൾ എന്താ പ്രശ്നം അള്ളാഹാൻ്റെ റസൂല് പറയാണ് അവസാന കാലത്ത് മുസ്ലിങ്ങൾക്ക് വിജയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അള്ളാഹു താല മുസ്ലിങ്ങൾക്ക് വിജയങ്ങൾ പ്രദാനം ചെയ്തപ്പോൾ അള്ളാഹാൻ്റെ റസൂല് പറയാണ് സത്യവിശ്വാസിനികൾ സത്യവിശ്വാസികളിൽ നിന്ന് ആരെങ്കിലും കടബാധ്യതയുള്ളവരായിക്കൊണ്ട് മരണപ്പെട്ടാൽ അവരുടെ കടം ഞാൻ വീട്ടുന്നതാണ് വമൻ തറക്കമാലൻ ഫലിവറസത്തി ആരെങ്കിലും സമ്പത്ത് ഉപേക്ഷിച്ചാൽ അത് അവൻ്റെ അനന്തരാവകാശികൾക്കുള്ളതാകുന്നു ഇതാണ് ഹദീസിന്റെ താല്പര്യം അതായത് റസൂലുള്ളത് വീട്ടും അവസാന കാലഘട്ടത്തെ അവസ്ഥയാണ് പറയുന്നത് ഏത് അള്ളാന്റെ റസൂല് ഹയാത്തിലുണ്ടായിരുന്ന ജീവിത കാലഘട്ടത്തിൽ റസൂലുള്ള മരിക്കുന്നതിന് തൊണ്ട് മുമ്പുള്ള അതായത് മുസ്ലിങ്ങൾക്ക് വിജയങ്ങളൊക്കെ ഉണ്ടായ ആ ഘട്ടത്തിൽ പറഞ്ഞ സംഭവമാണ് അപ്പോൾ ക മരണപ്പെട്ട ഒരു സത്യവിശ്വാസിക്ക് കടണ്ട് അദ്ദേഹത്തിന് അത് വീട്ടാനുള്ള സമ്പത്തൊന്നും അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല എങ്കിൽ അതിന് അതെന്ത് ചെയ്യും അള്ളാഹാന്റെ റസൂല് വീട്ടും ഈ സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായി മാമ ഹത്താ അഭിരേഖപ്പെടുത്തുകയുണ്ടായി കാലിൽ ഹത്താദി അതായത് സഹോദരങ്ങളെ ഈ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ ഒരാൾ കടക്കാരനായി മരണപ്പെട്ടു അവൻറെ സമ്പത്തിൽ നിന്ന് അത് വീട്ടാനുള്ള ഒരു സാഹചര്യമില്ല എങ്കിൽ എന്ത് ചെയ്യും തീർച്ചയായും അവൻ്റെ ആ കടം വീട്ടപ്പെടും എവിടെന്നാ വീട്ടപ്പെടുക എവിടെന്നാണ് വീട്ടപ്പെടുക പ്രിയമുള്ളവരെ മിനൽ ഫ അതായത് മുസ്ലിം സമൂഹത്തിന് യുദ്ധത്തിൽ നിന്നൊക്കെ മറ്റ് കിട്ടിയിട്ടുള്ള യുദ്ധാർജിത സമ്പത്ത് അതുപോലെ ബൈത്തുൽമാല അതെന്നൊക്കെ വീട്ടുക എന്ന് തുടർന്ന് പറയുകയാണ് ഇമാം ഇമാംഹത്താഭി രേഖപ്പെടുത്തുകയാണ് അത് ഒട്ടേറെ ഗ്രന്ഥങ്ങളിൽ സുനൻ എന്ന് പറയുന്ന കിതാബിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ മഹാനായിട്ടുള്ള ഇമാം ഇബിനിവത്താലിൻ്റെ ബുഹാരിയിൽ വന്നിട്ടുണ്ട് അപ്പോ ചുരുക്കത്തിൽ പറയാനുള്ളത് നമുക്ക് ഇതാണ് അതല്ലാതെ റസൂലിനോട് ചെയ്യാനല്ല അങ്ങനെയെങ്കിൽ ഈ വചനം കേട്ടിട്ട് സ്വഹാബികളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ അള്ളാഹുമിന്റെ റസൂലിനോട് ആ ചെയ്തിട്ടുണ്ട് ഒരിക്കലുമില്ലല്ലോ അങ്ങനെ ചെയ്യൂലോ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ അത് അറിയിക്കാന്നുള്ളതാണ് അപ്പൊ അത് ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കണ്ട നിങ്ങളുടെ വാദം തന്നെ എന്താ ഞങ്ങൾ ദുആ അള്ളാഹിനോട് മാത്രമാണ് ധു ആ ചെയ്യുന്നത് മരണപ്പെട്ട മഹാത്മാക്കളോട് ധുആ ചെയ്യുന്നില്ല ഇസ്തികാസയാണ് ചെയ്യുന്നത് അതാണല്ലോ എത്ര എത്ര പിന്നെ ക്ലിപ്പുകളും കാര്യങ്ങളും ഉള്ളത് നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ് ഞങ്ങള് ധുആ ചെയ്യുന്നില്ല ദുഅ അള്ളാഹുവിനോട് തന്നെ പറ്റുള്ളൂ പ്രാർത്ഥന അള്ളാഹിനോട് തന്നെ പറ്റുള്ളൂ ഞങ്ങൾ സഹായധേട്ടം മാത്രമാണ് അത് അനുവദനീയമാണ് എന്നാണ് നിങ്ങൾ വാദിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദുആജ എന്നോട് ദുആ ചെയ്യുവിൻ എന്നെങ്ങനെ നിങ്ങൾ ഉദ്ധരിക്കും അപ്പോൾ മണ്ടത്തരമാണ് പറയുന്നത് ഇതാണ് തെളിവില്ലാത്ത ആളുകൾ ഒന്ന് പറഞ്ഞതിന് നേരെ വിപരീതമാണ് പിന്നീട് പറയുക എന്നാൽ പ്രമാണത്തിൽ പ്രമാണം കൊണ്ട് കാര്യങ്ങൾ പറയുന്ന ആളുകൾക്ക് അങ്ങനെ മാറ്റേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് സമസ്തക്കാരാ സഹോ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് പറയുകയല്ല നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗം ലഭ്യമാകണമെങ്കിൽ വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകണം ഏകനായ പരിശുദ്ധനായ റബ്ബിനോട് മാത്രം ദുആ ചെയ്തുകൊണ്ട് അവനോട് മാത്രം ഇഷ്ടികാസ ചെയ്തുകൊണ്ട് ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുക മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് അത് അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ മറ്റുള്ള മഹാത്മാക്കളാകട്ടെ അവരോട് വിളിച്ച് പാടുള്ളതല്ല അങ്ങനെ ചെയ്താൽ അത് ചെയ്തായിരിക്കും ഇതാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു ഷിറുക്കിൽ നിന്ന് വിട്ടുനിന്ന് ലായ്ലാഹ എന്നുള്ള മഹത്തായ കലിമതു കലിമ തുഷാദയില് അടിയുറച്ച് നിന്ന് മുന്നോട്ട് പോകാൻ പരിശുദ്ധനായ റബ്ബ് തോഫിക്ക് നൽകട്ടെ വസ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ